എന്താണ് ഈ പൂജ എന്ന് പറയുന്നത്? ഓരോ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസ്ലിമും അറിയണം. എന്തിനെ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറിയുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ ആരാധനയിൽ നിന്ന്, ആരാധനകളിൽ നിന്ന് ഹിന്ദു ആരാധനയിലെ ഒരു ഭാഗം, പൂജ എന്ന ഒരു ഭാഗം എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ അവരും അറിയുന്നത് നല്ലതാണ്. വളരെ വളരെ സിമ്പിളാണ് വിവരണം. പക്ഷെ പൂജ നടത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. മാത്രമല്ല, 99% വ്യക്തികളും പൂജ നടത്താൻ കുറേയൊക്കെ അറിയാവുന്നവർ അവർ പുസ്തകം നോക്കിയല്ല പൂജ നടത്താറുള്ളത്, ബൈഹാർട്ടാണ്. അർച്ചനാമന്ത്രങ്ങളും വേദമന്ത്രങ്ങളും അവർ ആലപിക്കുന്നുണ്ടെങ്കിൽ പുസ്തകം നോക്കാം. പക്ഷെ പൂജാവിധി എന്ന് പറയുന്നത് പുസ്തകം നോക്കി ചെയ്യേണ്ടതല്ല, തന്നെ ബൈഹാർട്ട് പഠിച്ച് ചെയ്യേണ്ടതാണ്. അത് ബൈഹാർട്ട് ചെറുപ്പം മുതൽ തന്നെ പഠിക്കണം. യഥാർത്ഥത്തിൽ പൂജ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ചൈതന്യം, അതിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് എല്ലാ മനുഷ്യരും. ആർക്കു വേണമെങ്കിലും പൂജ നടത്താം. പൂജ നടത്താൻ നല്ലോണം അറിയാവുന്ന വ്യക്തിയെ നമ്മൾ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം, ശാന്തി എന്ന് വിളിക്കാം, പൂജാരി എന്ന് വിളിക്കാം, തന്ത്രി എന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. അത് ആരായാലും വിരോധമില്ല. ആർക്കു വേണമെങ്കിലും പൂജ നടത്താം, സ്ത്രീകൾക്ക് പൂജ നടത്താം. മണ്ണാർക്കാടൊക്കെ പൂജ നടത്തുന്നത് സ്ത്രീകളാണല്ലോ. അപ്പൊ ഈ പൂജ നടത്തുന്നതിൻ്റെ ഒറ്റ വരിയിൽ പറഞ്ഞാൽ, നമ്മൾ പ്രകൃതി ചൈതന്യത്തിൻ്റെ, പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമാണ്, പൂജ നടത്തുന്ന ആളാണ്. അയാളിലുള്ള ജീവൻ, അയാളിലുള്ള ജീവൻ, സോൾ, അത് പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് ജീവാത്മ ചൈതന്യം. പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് ജീവാത്മ ചൈതന്യം. ആ ജീവാത്മ ചൈതന്യം നിലനിൽക്കുന്നത് ഭക്ഷണം, വെള്ളം, വായു. ഭക്ഷണമില്ലാതെ ഒരു 10, 30, 40 ദിവസമൊക്കെ ജീവിക്കാം. വെള്ളമില്ലാതെ കുറച്ച് ദിവസങ്ങൾ ജീവിക്കാം. വായു ഇല്ലാതെ ഒരു 14 സെക്കൻഡ് പോലും ജീവിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിൽ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം വായുവാണ്, നമ്മളുടെ ബ്രീത്തിങ് ആണ്, ഓക്സിജനാണ്, പ്രാണവായു. അപ്പം യഥാർത്ഥത്തിൽ ആ വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവൻ നിലനിൽക്കുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ഉപനിഷത്തുക്കളും എല്ലാം പറയുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ പാപിയാണെന്നല്ല, ഞാൻ പാപിയേ അല്ല, ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമാണ്. അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രനാണ് ഞാൻ. അപ്പം എന്നില് പ്രപഞ്ച ചൈതന്യമായ, പരമാത്മ ചൈതന്യമായ, ജീവാത്മ ചൈതന്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ആ ചൈതന്യം വാഹകനാണ്. ആ ചൈതന്യം നിലനിൽക്കുന്നത് അകത്തേക്കും പുറത്തേക്കും പോകുന്ന വായുവിലൂടെയാണ്. അപ്പം എന്നിൽ ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വര ചൈതന്യത്തെ ഒരു വിളക്കിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിംബത്തിലേക്ക്, ഒരു വിളക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ബിംബത്തിലേക്ക് ഞാൻ വായുവിലൂടെ തന്നെ ആവാഹിച്ചെടുക്കുന്നു. എന്നിട്ട് ബിംബത്തിൽ അല്ലെങ്കിൽ വിളക്കിലിട്ട് ആ ഈശ്വര ചൈതന്യത്തെ വഹിച്ചു കൊണ്ടുവരുന്നു എന്നർത്ഥത്തിലാണ് ആവാഹനം. അപ്പോൾ ആവാഹനം ചെയ്ത് ഈശ്വര ചൈതന്യത്തെ നമ്മൾ വിളിച്ചു വരുത്തുന്നു. ഒരു അതിഥിയെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ, അവർക്ക് അത്യാവശ്യമുള്ള ദാനം, വസ്ത്രം, അങ്ങനെയുള്ളതെല്ലാം കൊടുത്ത് സന്തോഷത്തോടുകൂടി വിളിച്ചു വരുത്തി, സന്തോഷത്തോടുകൂടി അവരെ നല്ല രീതിയിൽ ആരാധിച്ച് സന്തോഷത്തോടുകൂടി അവരെ തിരിച്ചയക്കുന്നത് പോലെയാണ്, അതേപോലെയാണ് മനുഷ്യനിൽ നിലനിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിൽ നിന്ന് വായുവിലൂടെ അത് നമ്മൾ സ്വീകരിച്ചെടുത്ത് വിഗ്രഹത്തിൽ, വിളക്കിൽ പ്രതിഷ്ഠിക്കുക. അതിൽ പ്രതിഷ്ഠിക്കുക, പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്ലോറിയസ്ലി അതിൽ നിലനിർത്തുക. പ്രാപ്ലസ്തിഷ്ഠ, പ്രതിഷ്ഠ, അതിൽ നിലനിർത്തുക. ഇപ്പം നമ്മൾ ഈശ്വരനെ
പ്രപഞ്ച ചൈതന്യത്തെ വിളിച്ചു വരുത്തുന്നത് പൂജാരിയുടെ ജീവാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, വായുവിലൂടെയാണ് ആ വാഹിക്കുക. അതിന് അക്ഷതം, തുളസി, ചന്ദനം എല്ലാം എടുക്കുന്നുണ്ട്, അതിലേക്ക് തൽക്കാലം കടക്കണ്ട. പക്ഷെ നമ്മൾ ആ ചൈതന്യത്തെ ധ്യാനമന്ത്രത്തിലൂടെ വിവരിച്ചിട്ടാണ് ആ വാഹിക്കുന്നത്. മൂലമന്ത്രവും വേണം, ധ്യാനമന്ത്രവും അറിയണം പൂജാരി. ആ രൂപത്തിലുള്ള ഈശ്വര ചൈതന്യത്തെ, കൃഷ്ണനെ ആണെങ്കിൽ കൃഷ്ണനെ, രാമനെ ആണെങ്കിൽ രാമനെ, മഹാദേവനെ ആണെങ്കിൽ വിഷ്ണുവിനെ ആണെങ്കിൽ വിഷ്ണുവിനെ, ഏത് ദേവി, ലക്ഷ്മി, സരസ്വതി, പാർവതി, അവരൊക്കെ ധ്യാനമന്ത്രത്തിലൂടെ ധ്യാനിച്ച് നമ്മളിൽ നിന്ന് ആ ചൈതന്യം എടുക്കുകയാണ് നമ്മൾ. ആ ചൈതന്യം എടുത്ത് നമ്മൾ വിളക്കിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. പിന്നെ കുറേയധികം മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം നമ്മൾ ആലപിച്ച് പൂജിക്കുന്നു, പൂജിക്കുന്നു, അർച്ചന നടത്തുന്നു. ഇപ്പം നമ്മൾ അതിഥിയെ ഗേറ്റിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന മാതിരി, വിളിച്ചു വരുത്തിയിട്ട് കസേരയിലിരുത്തുന്ന മാതിരി, കസേരയിലിരുത്തിയിട്ട് അദ്ദേഹത്തിനോട് കുശലപ്രശ്നം നടത്തുന്ന മാതിരി, കുശലപ്രശ്നം നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ചായയോ കാപ്പിയോ, ഉച്ചയ്ക്ക് ഊണുണ്ടെങ്കിൽ ഭക്ഷണമോ ഒക്കെ കൊടുക്കുന്ന മാതിരി, അതെല്ലാം കൊടുത്ത് അദ്ദേഹം ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞ് വളരെ സന്തോഷമായി, എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്ന മാതിരി, അതേപോലെയാണ്, എക്സാക്ട്ലി അതുപോലെയാണ് എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്. പൂജാരി ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കറക്റ്റ് മന്ത്രവും തന്ത്രവും മൂലമന്ത്രവും ധ്യാനമന്ത്രവും അർച്ചനാമന്ത്രവും അറിയാം. ആ മന്ത്രങ്ങളിലൂടെ നമ്മളിൽ തന്നെ, പൂജാരിയിൽ തന്നെ, തന്ത്രിയിൽ തന്നെ ഉള്ള ചൈതന്യത്തെ വിളിച്ചു വരുത്തി കസേര കൊടുത്ത് പ്രതിഷ്ഠിക്കുന്നു. അത് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കാം, അല്ലെങ്കിൽ വിളക്കിൽ പ്രതിഷ്ഠിക്കാം, ചിത്രത്തിൽ പ്രതിഷ്ഠിക്കാം. അതിൽ പ്രതിഷ്ഠിച്ചിട്ട് പിന്നെ അർച്ചന നടത്തിയിട്ട് അത് കഴിഞ്ഞ് അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരി ഇദ്ദേഹത്തിന് നമ്മുടെ ഈശ്വര ചൈതന്യത്തിന് വിളക്കിലായാലും അല്ലെങ്കിൽ വിഗ്രഹത്തിലായാലും നിവേദിക്കുന്നു. പായസം നിവേദിക്കാം, അരി നിവേദിക്കാം, ചോറ് നിവേദിക്കാം, പിന്നെ എന്തൊക്കെയാണോ ഏത് വേണമെങ്കിലും അപ്പം നിവേദിക്കാം, അട നിവേദിക്കാം, ഇതെല്ലാം നിവേദിച്ച് സന്തോഷപ്പെടുത്താം, നമ്മളുടെ ദൗത്യം നിർവഹിക്കാം. എന്നിട്ട് ആരാധന നടത്തി, ആരത്തി നടത്തി, കർപ്പൂരത്തട്ട് ഒഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പൂജ അവസാനിപ്പിച്ച് ആ വിഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വിളക്കിൽ നിന്ന് ആവാഹിച്ച് പുറത്തേക്കെടുത്ത ചൈതന്യത്തെ തിരിച്ചു ഉദ്വസിക്കുക. ഉദ്വസനം, ആവാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൽ, അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരൽ, ഉദ്വസനം പുറത്തു നിന്ന് ആ ചൈതന്യത്തെ അകത്തേക്ക് എടുക്കുക. അത് കഴിയുമ്പോൾ പൂജ കഴിയും. ഇതിൽ ഇത്രയധികം സമയമെടുക്കില്ല, ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവനും തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 1 മണിക്കൂർ നീട്ടാം, വീട്ടിലെ പൂജയാണെങ്കിൽ 2 മണിക്കൂർ നീട്ടാം, ദേവീ പൂജയാണെങ്കിൽ ദേവീ മഹാത്മ്യം മുഴുവനും വായിക്കാം, ലളിതാ സഹസ്രനാമം വായിക്കാം, വേദമന്ത്രങ്ങൾ വായിക്കാം. അപ്പോൾ വായിക്കാൻ കുറേ സമയമെടുക്കും, അർച്ചന നടത്താനായിട്ട് വായിക്കാം. അമ്പലത്തിലാണെങ്കിൽ കുറച്ച് അർച്ചന നടത്തി പിന്നെ പുറത്ത് വന്നിരിക്കാം, 10 മണിയാവുന്നതുവരെ 9:30 മണിയാവുന്നതുവരെ നട അടയ്ക്കരുത്. ഇപ്പോൾ രാവിലെ ഉഷപൂജയുണ്ട്, അത് കഴിഞ്ഞാൽ ഉച്ചപൂജയുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന മാതിരിയും ലഞ്ച് കൊടുക്കുന്ന മാതിരിയുമുള്ള നിവേദ്യമാണ് 2 പൂജകൾ. അത് കഴിഞ്ഞ് നമ്മൾ ഉദ്വസിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ പൂജയാണ് അമ്പലത്തിലുള്ളത്. വിളക്ക് വെച്ചുള്ള പൂജയാണെങ്കിൽ വെളുത്ത മാവിൻ്റെ പൂജ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു സമയത്തുള്ള പൂജ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അറിയാനുള്ളത് ഒരു പൂജ എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ പറയാം, അകത്തുള്ള ഈശ്വര ചൈതന്യത്തെ അക്ഷതം ഉപയോഗിച്ച്, അക്ഷതം എന്ന് വെച്ചാൽ അരി, നെല്ല്, ചന്ദനം, തുളസി, ശംഖതീർത്ഥം, ഈ 5 എണ്ണം ചേർത്ത് വലത്തെ മൂക്കിക്കൂടെ എയർ അകത്തേക്ക് എടുത്ത് ഇടത്തെ മൂക്കിക്കൂടെ ഇതിലേക്ക് വിട്ട് അക്ഷതത്തിൽ ആവാഹിച്ച് വിളക്കിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ പ്രതിഷ്ഠിച്ച് പിന്നെ അർച്ചന നടത്തി, പൂജാദി കർമ്മങ്ങളൊക്കെ നടത്തി, നിവേദ്യവും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ദീപാരാധന നടത്തി, ആരാധന നടത്തിയിട്ട്, ആരത്തി നടത്തിയിട്ട് പിന്നെ തിരിച്ച് എവിടെ നിന്നാണോ വരുത്തിയത് അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഈ കർമ്മമാണ്
ആവാഹനത്തിനും ഉദ്വസനത്തിനും ഇടയ്ക്കുള്ള പൂജാവിധികൾ, അതിൽ മൂലമന്ത്രം അറിയണം, ധ്യാനമന്ത്രം അറിയണം, അംഗന്യാസങ്ങൾ അറിയണം, കുറേയധികം പൂജാവിധികളുണ്ട്. ആവാഹയാമി, ആവാഹിതോ ഭവ, സംസ്ഥാപിതോ ഭവ, സ്വാഗതോ ഭവ, അവഗുണ്ഠിതോ ഭവ, വ്യാപ്തോ ഭവ, സ്ഥിരോ ഭവ, പ്രസീത പ്രസന്നോ ഭവ, ഇങ്ങനെയുള്ള ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ധ്യാനമന്ത്രമുണ്ട്. ശിവന്റെ പൂജയാണെങ്കിൽ വിഭ്രദോർഭിക്കുടാര മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്ത സരസിജി നിലയോ വ്യാഗ്രചർമാതവാസ ധേയോമുക്ത പരാഗാമൃതര സകിലതാദ്രിപ്രഭാ പഞ്ചവക്രത്രക്ഷ കോടീര കോടീരകടിതുഖിന്ദ്രോ ചുഷ്കലാ തുംഗമൗലി. ധ്യാനമന്ത്രമാണത്. അപ്പൊ ധ്യാനമന്ത്രം ചൊല്ലിട്ട് ധ്യാനിക്കാം, എന്നിട്ട് ആവാഹിക്കുക. ആവാഹിച്ചിട്ട് പിന്നെ ഷഡന്യാസങ്ങൾ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. പിന്നെ അർച്ചന നടത്തുക. അർച്ചന നടത്തിയതിന് ശേഷം പിന്നെ പിന്നെ നിവേദിക്കുക. നിവേദ്യം കഴിഞ്ഞാൽ പിന്നെ പൂജ അവസാനിക്കുന്നു. ആരത്തി, ആരത്തി കഴിഞ്ഞാൽ ഉദ്വസനം. ഇതാണ് യഥാർത്ഥത്തിൽ പൂജ. ഇത് മിക്കവാറും 95% പേരും ബൈഹാർട്ട് പഠിച്ചാലേ യഥാർത്ഥത്തിൽ പൂജാവിധി പറ്റുള്ളൂ. അർച്ചനയ്ക്കുള്ള മന്ത്രങ്ങൾ മാത്രം സുദീർഘമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് വേണമെങ്കിൽ പുസ്തകം നോക്കാം, വേണമെങ്കിൽ പുസ്തകം നോക്കാം. ഇപ്പോൾ പൂജാവിധിയെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായല്ലോ ഇല്ലേ? ഇത് നിങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. ഒരു 5 മിനിറ്റ് എടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്താ പൂജ എന്നുള്ളത് നമ്മൾ അറിയണം. പ്രണാമം, നമസ്കാരം.